ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ജനുവരി മാസം 20-ാം തീയതി വളരെ പ്രാധാന്യമറിയിക്കുന്ന നാലോളം അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. സംസ്ഥാനം സമ്പൂർണ്ണമായിട്ട് അടച്ചിടുവാൻ പോവുകയാണ് എന്നത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇന്നത്തെ കോവിഡ് കണക്കുകൾ ഞെട്ടിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, അതിശക്തമായിട്ടുള്ള ലോക്ക്ഡൌൺ സമാനമായിട്ടുള്ള നടപടികൾ നാളെ മുതൽ ഉണ്ടാവും. അപ്പോഴിതൊക്കെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. കൂടാതെ തന്നെ ഗ്യാസ് സിലിണ്ടറൊക്കെ ഉള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 300 രൂപയുടെ വരെ ആനുകൂല്യം, അതായത് തുകയായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോഴാദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയ്ക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഗ്യാസ് സിലിണ്ടറൊക്കെ ഉണ്ട്. ഗ്യാസിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് ഈ ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിൽ പോലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഉടനെ തന്നെ 300 രൂപ വരെയൊക്കെ സബ്സിഡി ഇനത്തിൽ ലഭ്യമാകും എന്നുള്ള സൂചനകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും മുൻപ് തന്നെ ഇത് സംബന്ധിച്ചുള്ള ചില അറിയിപ്പുകളൊക്കെ വന്നിരുന്നു, പക്ഷേ അത് സാധ്യതകൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കോവിഡിൻ്റെ സാഹചര്യം കഴിയുന്നതോടുകൂടി 300 രൂപ വരെ നമുക്ക് സബ്സിഡി ഇനത്തിൽ ലഭ്യമാക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഉടനെ തന്നെ ആരംഭിക്കും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു കോവിഡിൻ്റെ ഒരു അവസ്ഥ കഴിയുന്നതോടുകൂടി തന്നെ BPL കാർഡ് ഉടമകൾക്കെങ്കിലും ഈ ഒരു ആനുകൂല്യം ലഭ്യമാക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. കൂടാതെ തന്നെ സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ ലഭിക്കുമോ എന്ന് വളരെയധികം ആളുകൾ ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കാം. ഒന്ന് നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടുക. കേരളത്തിൽ ഇത് പല സ്ഥലങ്ങളിലും ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു പരാതി കേൾക്കുന്നുണ്ട്. എന്തുതന്നെയായാലും നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ഒരു ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ല എങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ BPL അംഗമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ സൗജന്യമായി ലഭ്യമാകുവാൻ വേണ്ട നടപടിയൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് നാളെയോടുകൂടി ഒരുപക്ഷെ സമ്പൂർണ്ണമായിട്ട് സ്കൂളുകളും കോളേജുകളും അടയ്ക്കും എന്നുള്ള സൂചനകളാണ് പ്രധാനമായിട്ടും ലഭിക്കുന്നത്. സംസ്ഥാനത്ത് പല സ്കൂളുകളിലും ക്ലസ്റ്റർ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോവിഡിൻ്റെ വ്യാപനത്തെ തുടർന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കും അതിശക്തമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് സ്കൂളുകളും കോളേജുകളും പൂർണ്ണമായിട്ടും അടയ്ക്കാനുള്ള നടപടി ഉണ്ടാകുക. മാത്രമല്ല, ക്ലാസുകൾ സമ്പൂർണ്ണമായിട്ട് ഓൺലൈനിലേക്ക് പോകുവാനൊക്കെയുള്ള നടപടി ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ അടുത്ത ദിവസത്തോടുകൂടി ഉണ്ടാവുകയും ചെയ്യും. അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പുറത്തിറങ്ങുന്ന സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ഇരട്ട മാസ്കുകൾ ധരിക്കുക, അല്ലെങ്കിൽ N95 മാസ്ക് തന്നെ ധരിക്കുവാൻ പ്രത്യേകം പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് N95 മാസ്ക് ധരിക്കുമ്പോൾ പോലും നിങ്ങൾ 2 മാസ്കുകൾ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളൊരു പ്രത്യേക അറിയിപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ റേഷൻ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ അടുത്ത 3 മാസക്കാലയളവിലേക്കുള്ള മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ നിങ്ങൾക്ക് കൈപ്പറ്റുവാൻ സാധിക്കും. നീല വെള്ള കാർഡ് ഉടമകൾക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുമെല്ലാം ഈ ഒരു ആനുകൂല്യം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക്, അതായത് BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകും എന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത്. സമാശ്വാസം പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ടുവേണ്ടി നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. ഈ അപേക്ഷ വയ്ക്കുവാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായമൊക്കെ ആയിട്ടായിരിക്കും തുക ലഭ്യമാകുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കോവിഡ് സംസ്ഥാനത്ത് വളരെയധികം വ്യാപിക്കുന്ന ഒരവസ്ഥയാണ്. സംസ്ഥാനത്ത് നാളെ കോവിഡ് അവലോകന യോഗമുണ്ട്. ഈ കോവിഡ് അവലോകന യോഗത്തിന് ശേഷം അതിശക്തമായിട്ടുള്ള ലോക്ക്ഡൌൺ നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അടച്ചിടലിലേക്ക് പോകാനുള്ള സാധ്യതയില്ല, പക്ഷേ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കും എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഇന്ന് മന്ത്രിമാരുടെ തലത്തിലുള്ള ഒരു ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. സ്കൂളുകളും കോളേജുകളും ഒക്കെ പൂർണ്ണമായിട്ട് അടയ്ക്കുകയും അതുപോലെ തന്നെ യാത്രാ നിരോധനമൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ വാരാന്ത്യ ലോക്ക്ഡൌണോ അല്ലെങ്കിൽ വാരാന്ത്യ കർഫ്യൂ ഒക്കെ ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.